بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. ഇവിടെ വന്നെത്തിയവർ എന്നാണ് ചരിത്ര പദം. ഒട്ടേറെ മാൻ വ്യക്തിത്വങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ചരിത്ര പുസ്തകങ്ങളിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സി എൻ അഹമ്മദ് മൗലവിയെ പോലുള്ള ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ആ സ്ഥലത്തെ ഖബറിൻ്റെ ശിലാലിഖിതത്തിലുള്ള അറബി എഴുത്ത് അഥവാ പുള്ളിയില്ലാത്ത അറബി എഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സന ഹംസ് ഹിജ്റ 5 എന്ന അടയാളപ്പെടുത്തലുകളാണ് ചരിത്രത്തിൽ ഇതിൻ്റെ പൗരാണികതയ്ക്കും മതകീയതയ്ക്കും ലക്ഷ്യമായി അന്നവർ കണ്ടെത്തിയത്. പുഴയോരത്ത് അഥവാ വളവട്ടണ പുഴ കടന്നു പോകുന്ന ഇരിക്കൂർ പുഴയോരത്ത് ഒട്ടേറെ കബറുകൾ, ചെറുതും വലുതും ഒറ്റയായും കൂട്ടമായും ഒരുപാട് ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായി ഇന്നും നിലാമുറ്റം അറിയപ്പെടുന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ളതാണ് അതൊക്കെ എന്ന് പറയാനുള്ള കാരണം, ഈ അറബി ലിപി അഥവാ ശിലാലിഖിതത്തിലുള്ള അറബി അക്ഷരം നുക്കുത്തയില്ലാത്ത അറബി ലിപിയാണ്. നുക്കുത്തയില്ലാത്ത അറബി ലിപി എന്നത് ചരിത്രത്തിൽ ഇതര അഞ്ചിൻ്റെയും അമ്പതിൻ്റെയും കാലഘട്ടത്തിലുള്ളതാണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് തന്നെ പൗരാണികത എടുത്തു പറയാനുള്ള കാരണം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അറബികളുമായുള്ള കച്ചവട ബന്ധം, അതിൻ്റെ ശേഷം പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അറബികളുടെ കച്ചവട ബന്ധം, ആ മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ സന്ദേശവുമായി പുഴയോരം വഴി ഇവിടെ എത്തി എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഈ സ്ഥലത്തിൻ്റെ അനുസ്മരണമായി പതിറ്റാണ്ടുകളായി ഓരോ വർഷവും ഉറൂസുകൾ നടത്തി വരാറുണ്ട്. പഴയ കാലങ്ങളിൽ ധനു 10 ആഘോഷമെന്നും നിലാമുറ്റം നേർച്ച എന്നും പറയപ്പെടുന്ന രീതിയിലാണ് അറിയപ്പെട്ടതെങ്കിൽ, ഇന്ന് പ്രാദേശികമായ മഹല്ലി കമ്മിറ്റിയുടെ കൺട്രോളിൽ ഉറൂസ് പരിപാടി നടക്കുമ്പോൾ നിലാമുറ്റം മക്കാം ഉറൂസ് എന്ന പേരിലാണ് ഉറൂസ് അറിയപ്പെടുന്നത്. ആത്മീയ പ്രഭാഷണങ്ങൾ, ദുആ മജ്ലിസുകൾ എന്നിവയാണ് പ്രത്യേകമായ ആചാരമായി നടന്നു വരുന്നത്. ഒട്ടേറെ ആളുകൾ പല ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് അവിടെ വരാറുണ്ട്. ചരിത്രകാരന്മാരായ ആളുകൾ, ചരിത്ര വിദ്യാർത്ഥികളൊക്കെ നിത്യ സന്ദർശനമുള്ള പ്രദേശമാണ് ഈ നിലാമുറ്റം എന്ന് പറയുന്നത്. മറ്റുള്ള മസാറുകളിൽ കാണുന്നത് പോലുള്ള അനുദായ്മകളൊക്കെ ഇവിടെ വിലക്കപ്പെട്ട നിലക്ക് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പഴമയുള്ള പുതുമ നിലനിർത്തുന്ന രൂപത്തിൽ തന്നെ മാറ്റത്തിരുത്തൽ വിധേയമാവാതെയാണ് ആ സ്ഥലം മുന്നോട്ട് പോകുന്നത്. വൻകാടുകൾ, വലിയ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഈ നിലക്കുള്ള കാണാൻ സൗന്ദര്യമുള്ള പൂനിലാവിൻ്റെ അനുഭൂതി ഹൃദയത്തിൽ പൈതിറങ്ങുന്ന രൂപത്തിലുള്ള പ്രതീതി നമുക്ക് ആ പ്രദേശത്ത് കടന്നുപോയാൽ കാണാൻ കഴിയും. ഇതുകൊണ്ട് തന്നെയാണ് ആ പ്രതീതി ജനിപ്പിക്കുന്നതുകൊണ്ടാണ് നിലാമുറ്റം എന്ന പേര് തന്നെ ഇവിടെ പറയപ്പെട്ടത് എന്നും ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്.
وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تدري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا أنهم عنها معرضين وإذا قيل لهم أنبئكم بما رزقكم الله قال الذين كفروا في الذين آمنوا قال اتبعوا الذي شاء Thank you.